ശാന്തി. സമയം എന്നത് ഈശ്വരൻ നമുക്ക് തന്ന ഏറ്റവും വലിയ നിധിയാണ്. അതിന് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ ആധാരമാവുന്നതും. ഒരു റോട്ടിൽ അഥവാ നിറയെ നാണയങ്ങളും നോട്ടും ഒന്നിച്ച് വിതറിയിരിക്കുകയെന്ന് വിചാരിക്കൂ. രണ്ടാളുകളെടുത്ത് പോയി പറയുകയാണ്, നിങ്ങൾ ആവശ്യമുള്ളതായിരിക്കുന്ന സമ്പത്ത് നിങ്ങൾ നേടിക്കോളൂ, പറക്കി എടുത്തോളൂ എന്ന് പറയുമ്പോൾ ഒരാൾ പോയിട്ട് നാണയം പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരാൾ നോട്ട് പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ആർക്കാണ് കൂടുതൽ സമ്പാദ്യം ഉണ്ടാവുക? നിങ്ങൾ പറയും ചോദിക്കാനുള്ള കാര്യമാണോ ഇത്? തീർച്ചയായിട്ടും നോട്ട് പറക്കിയ ആൾക്കാരിക്കും കൂടുതൽ സമ്പാദ്യം ഉണ്ടാവുക. ഇതുതന്നെയാണ് സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. സമയത്തെ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ നോക്കണം. ഏതാണോ നമ്മുടെ അമൂല്യമായിരിക്കുന്ന കാര്യങ്ങൾ അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയം കിട്ടുന്നത്. സമയത്തിൻ്റെ പൂജാരിയാകുന്നവരാണ് സമൂഹത്തിൽ പൂജ്യരായി മാറുന്നത് എന്നതാണ് സത്യം. അതുകൊണ്ട് സമയത്തെ വ്യർത്ഥാക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഓർക്കും, ഒരച്ഛന് രണ്ട് മക്കളുണ്ടായിരുന്നു. ആ രണ്ട് മക്കളും ട്വിൻസാണ്. അച്ഛൻ ഒരേപോലെ രണ്ട് മക്കളെയും സ്കൂളിലേക്ക് അയച്ചു. ഒരാൾ പഠിച്ച് നന്നായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് എഞ്ചിനീയറായി പഠിച്ചു, ഒരു ഉയർന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ജോലി നോക്കുന്നു. മറ്റൊരാൾ പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല, എങ്ങനെയൊക്കെയോ പ്ലസ് ടു വരെയൊക്കെ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴും തൻ്റെ ജീവിതത്തെ സെറ്റാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ സമയത്തെ വാല്യൂബിളായിട്ട് ചിലവഴിച്ചു, മറ്റൊരാൾ സമയത്തെ ആസ്വദിക്കാൻ വേണ്ടി ചിലവഴിച്ചു. ഇന്നത്തെ ന്യൂ ജനറേഷനിൽ പലപ്പോഴും പലരുടെ അടുത്തും സമയത്തെ ഉപയോഗിക്കാൻ പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും ആസ്വദിക്കാനുള്ളതാണ്. ഞാനും എൻ്റെ ജീവിതം ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഒറ്റ കണ്ടീഷൻ, വൃത്തിയായിക്കൊണ്ട്. ഓരോ സമയത്തിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ മൂല്യത്തിൻ്റെ ആധാരത്തിൽ സമയങ്ങളതായിട്ടുള്ള കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ട് സന്തോഷിച്ച് ആസ്വദിച്ച് ആ കർമ്മത്തിൽ നിന്ന് ആനന്ദിക്കാൻ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമയത്തെ സദുപയോഗം ചെയ്തവരെ സമയം ഇങ്ങോട്ട് സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സമയത്തെ വാല്യുബിളായി നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. ആര് തൻ്റെ സമയത്തെ വ്യർത്ഥമായി ചിലവഴിക്കുന്നു, അവർക്ക് അവരുടെ ജീവിതം വ്യർത്ഥമായി പോകും. അതുകൊണ്ട് സമയത്തെ വ്യർത്ഥമാക്കാതെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. സന്തോഷിക്കാനുള്ളതാണ് ജീവിതം, എന്നാൽ സന്തോഷം എങ്ങനെ വേണം അത് നമ്മൾ നിശ്ചയിച്ചിരിക്കണം എന്നർത്ഥം. മറ്റൊരു കാര്യം, ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലൈനിൽ ക്യൂ നിന്നിട്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്ന സമയത്ത് അയാൾ എവിടേക്കുള്ള ടിക്കറ്റാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഓ അതെനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ക്യൂവിൽ നിന്നേന്ന് ചോദിക്കില്ലേ? അതുപോലെ ജീവിതത്തിലെ ഓരോ ദിവസവും ആ ട്രെയിൻ ക്യൂവിൽ നിൽക്കുന്ന പോലെ തന്നെ ടിക്കറ്റിന് വേണ്ടി നിൽക്കും പോലെ ജീവിതത്തിൻ്റെ അന്നത്തെ ദിവസത്തെ സമർത്ഥമായ ടിക്കറ്റ് അഥവാ സഫലമായ ടിക്കറ്റ് എടുക്കാനുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് പ്ലാനിങ്ങോടുകൂടി എവിടേക്കാണ് എത്തേണ്ടത് നിശ്ചയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകൂ. എന്നാൽ തീർച്ചയായിട്ടും പ്ലാനിങ് സഫലതയ്ക്ക് വേണ്ടതായിട്ടുള്ള ഒന്നാമത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അങ്ങനെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് ലൈഫിൽ ഇന്ന ലക്ഷ്യം നേടണം എന്ന നീണ്ട യാത്രയുടെ അവസാന ലക്ഷ്യം വരെ ചിന്തിച്ചുകൊണ്ട് ആ യാത്രയിൽ ചെറിയ ചെറിയ ഗോളുകളായിക്കൊണ്ട് ഡെയിലി പ്ലാനിങ്, ആ പ്ലാനിങ്ങും രാത്രി ചെക്കിങ്ങും ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയത്തിന് സദുപയോഗം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഞാനൊരു കാര്യം കൂടെ ഓർത്തു പോവുകയാണ്. രണ്ട് ചെറുപ്പക്കാർ ഒരു മരക്കമ്പനിയിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. മരം മുറിച്ചു കൊണ്ടുക എന്നുള്ളതാണ് രണ്ടുപേർക്കും അതിൻ്റെ ഡ്യൂട്ടി ആയിരുന്നത്. ദിവസവും രാവിലെ അവർ മരം മുറിക്കാൻ വേണ്ടി പോകും. ഒരാൾ എത്ര മരം മുറിക്കുന്നുണ്ട്, അതിൻ്റെ പകുതി പോലും മറ്റാളെ കൊണ്ട് മുറിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അയാൾ വിചാരിക്കുകയാണ്, നാളെ ഇവനേക്കാൾ ഒരു മണിക്കൂർ മുന്നേ നേരത്തെ ഞാൻ പോവും, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങും, എന്നാലും ഇവൻ മുറിച്ചതിനേക്കാൾ കൂടുതൽ മരം ഞാൻ മുറിക്കുമെന്ന്. അങ്ങനെ പോയി അയാൾ കഷ്ടപ്പെട്ടു. എത്ര പരിശ്രമിച്ചിട്ടും ഇവൻ മുറിക്കുന്ന മരം മുറിക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ചോദിക്കുകയാണ്, നിന്നെ ഇത്രയധികം മരം മുറിച്ചിടുന്നതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്ന്. മറ്റൊന്നും ആയിരുന്നില്ല, രണ്ടാമൻ പറയുകയാണ്, ഞാൻ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ എൻ്റെ മഴ മൂർച്ച വെപ്പിക്കും, എന്നിട്ടേ അടുത്ത മരം മുറിക്കൂ എന്ന്. തീർച്ചയായും ഈശ്വര വിശ്വവിദ്യാലയത്തിൽ ഈ മഴ മൂർച്ച വെപ്പിക്കുക എന്നുള്ളതായിട്ടുള്ള ടെക്നിക്ക് നമ്മുടെ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമായി ഞങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ട്രാഫിക് കൺട്രോൾ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഒരു സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ തുടങ്ങി ഒരു 10-10.5 സമയമാകുമ്പോഴത്തേക്കും മനസ്സ് ഹെക്റ്റിക്കാവാൻ തുടങ്ങുന്ന നിമിഷം സ്റ്റോപ്പ്. നമ്മൾ പറയാറില്ലേ, വളരെ ട്രാഫിക്കുള്ള സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങോട്ടുള്ള വണ്ടി വിട്ടു ഇങ്ങോട്ടുള്ള വണ്ടി വിട്ടു എന്ന പോലെ മനസ്സിൻ്റെ ട്രാഫിക്കിന് സ്റ്റോപ്പ് ചെയ്തിട്ട്
എൻ്റെ തോട്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് ഒരു മിനിറ്റ് സമയം എനർജൈസ് ചെയ്യുക. 1 മിനിറ്റ് മെഡിറ്റേഷൻ, ദെൻ കണ്ടിന്യൂ. 12 മണിയാകുമ്പോൾ ഒരു പോസ്, എഗെയിൻ വീണ്ടും ചെക്ക്, വീണ്ടും ചാർജ്, ദെൻ കണ്ടിന്യൂ. അങ്ങനെ ഒരു ദിവസം 5 തവണ നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്നാണ് പറയുന്നത്, മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അഥവാ നമ്മുടെ മഴു മൂർച്ച വെപ്പിക്കാൻ വേണ്ടി സമയത്ത് ഉപയോഗിക്കുക. അതുകൊണ്ട് നമ്മുടെ ഊർജത്തെ സഫലമാക്കാൻ വേണ്ടി, നമ്മുടെ എനർജീനെ പവർഫുള്ളാക്കാൻ വേണ്ടി, ജീവിതത്തിലെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം ട്രെയിനിങ് വേണോ ആ ട്രെയിനിങ് നമ്മൾ എടുക്കണം. കുറച്ച് സമയം നമ്മുടെ ഇൻ്റേർണൽ പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മെഡിറ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കണം. ഈ 4 കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അവസാനം സമയം നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസം വരും. അതുകൊണ്ട് സമയത്തെ ആദരിക്കുന്നവരെ സമയം ആദരിക്കും, സമയത്തെ ഉപയോഗിക്കുന്നവരെ സമയം സഹായിക്കും. അതുകൊണ്ട് സമയമെന്ന നിധിനെ, അമൂല്യമായ നിധിയാണ്, പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യൂ, ജീവിതത്തിൽ ഒരുപാട് അവാർഡുകൾ നേടിയെടുക്കൂ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.